ഹിംസ ശാരീരികം മാത്രമല്ല, മാനസികവും വാചികവുമുണ്ട്. ഒരടി അയാളുടെ സ്ഥൂല ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതവും അതിൻ്റെ വേദനയും മനസ്സിൽ അല്പമേ ഉള്ളൂ. ഒരു വാക്ക് അതിനേക്കാൾ കൂടുതൽ ദൂരത്തിൽ ചെല്ലും. 47 സ്വാതന്ത്ര്യം നേടുമ്പോൾ ഗാന്ധിയുടെ സങ്കല്പങ്ങളിൽ ഇത് രാമരാജ്യമാണ്. രാമൻ എന്നത് ഗാന്ധിയെ സംബന്ധിച്ചൊരു ചരിത്ര പുരുഷനാണ്. വിശ്വാസികളായ ഇന്ത്യൻ ജനതയിലെ ഒരു നല്ല വിഭാഗത്തിൽ രാമൻ ഒരു ചരിത്ര പുരുഷനാണ്. വ്യക്തിപരമായി എൻ്റെയും അങ്ങയുടെയും സങ്കല്പത്തിൽ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. ലെറ്റ് ഇറ്റ് ബി. നമുക്കങ്ങനെ സങ്കല്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആരും ഹനിക്കുന്നുമില്ല. പക്ഷെ അതൊരു ചരിത്ര പുരുഷനാണെന്ന് സങ്കല്പിക്കുന്നവനും സങ്കല്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ സങ്കല്പങ്ങളിലൂടെ പോകുന്ന ഒരു രാഷ്ട്രത്തിൽ തൽക്കാലം നമുക്ക് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ഇടവഴിയിലെ കുറച്ച് കൽക്കൂട്ടങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്ന, അല്ലെങ്കിൽ ഒരു പാലം തകർന്നിട്ടുണ്ടെന്നോ ഇല്ലെന്നോ പറയുന്ന, ഇപ്പം അങ്ങനെ പറയുന്നതാണ് ഉത്തമം. അത് രാമസേതു എന്ന് ഈ കാലഘട്ടം വരെയുള്ള ജനം വിശ്വസിക്കുന്നതിൽ ഭരണാധികാരികൾക്ക് നല്ല പങ്കുണ്ട്. രാമനും രാമസങ്കല്പങ്ങളുമൊക്കെ ഭക്തന്മാരുടെ ഒരു തലത്തിൽ നിന്ന് ജനജീവിതത്തിൻ്റെ തലത്തിലേക്ക് എത്തിയതിൽ രാമക്ഷേത്രവും രാമസങ്കല്പങ്ങളുമൊക്കെ ഗാന്ധി മുതൽ രാജീവ് ഗാന്ധി വരെ എല്ലാ ഗാന്ധിമാരുടെയും അവരോടൊപ്പം നിന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും പങ്ക് മറക്കാവുന്നതല്ല. ജനജീവിതത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു സങ്കല്പം അവരെ സംബന്ധിച്ച് ചരിത്രമാണ്. സങ്കല്പം സജീവമായി നിന്ന് 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 അത് ചരിത്രം പോലായി. ആർതർ കോണൻ ഡോയിലിനേക്കാൾ പ്രാധാന്യം തീർച്ചയായും ഷെർലക് ഹോംസിനുണ്ട്. ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നത് അത്ര പ്രസക്തമായ ചോദ്യമല്ല. കാരണം ഒരു സത്യം അത് സാങ്കല്പിക സത്യത്തിന് സത്യത്തെക്കാൾ മൂല്യം കൂടും. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ട്രൂത്ത്, ഒരു ഫിക്ഷണൽ ട്രൂത്ത്, ഇങ്ങനെ രണ്ടെണ്ണം എടുത്താൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ട്രൂത്തിനെ, സത്യത്തെ പലപ്പോഴും ഫിക്ഷണൽ ട്രൂത്ത് അതിജീവിക്കുമെന്നുള്ളത് സത്യമാണ്. എല്ലാ മനുഷ്യനിലും അങ്ങനെയാണ്. പക്ഷെ മനുഷ്യൻ ആവശ്യം വരുമ്പോൾ ഇത് മാറ്റി മാറ്റി കളിക്കും. ഇന്നലെ വരെ ഭരണാധികാരികൾക്ക് രാമൻ സത്യമായിരിക്കേണ്ടതായിരുന്നു ആവശ്യമെങ്കിൽ ഗാന്ധിയും കൂട്ടരുമൊക്കെ ജനജീവിതത്തിൽ കൊടുത്തത് സത്യമായിരിക്കുന്ന ഒരു രാമസങ്കല്പവും രാമരാജ്യവും രാമജീവിതവുമാണ്. കോൺഗ്രസ്സുകാർ അതിൻ്റെ ചരിത്രത്തിലൂടെ ജനജീവിതത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു പ്രത്യേക ദിശയിൽ എത്തിച്ചപ്പോൾ അവിടെ രാമസേതു തകർത്ത് ഒരു വികാസം വേണ്ടി വന്നാൽ ആദ്യം ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത് രാമൻ ഇല്ലെന്നോ ഒന്നുമല്ല. മാധ്യമങ്ങൾ ആ വഴിക്ക് ജനങ്ങളിൽ ഹിംസയുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. രാമൻ്റെ സങ്കല്പങ്ങളെ സജീവമായ കുറെ കൂടെ ഉത്തമമായൊരു സങ്കല്പത്തിലേക്ക് നമുക്ക് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ച് അവരുടെ അനുമതി തേടുന്ന വിധത്തിലായാൽ അവരോടൊപ്പം നിൽക്കാൻ ജനം തയ്യാറാവും. പകരം ചരിത്രപരമായൊരു രാമൻ ഇല്ല എന്ന് കോടതിയിലൊരു സത്യവാങ്മൂലം ഭരണാധികാരി കൊടുക്കുമ്പോൾ ആ ഭരണാധികാരി ഇവിടുത്തെ ഭൂരിപക്ഷം ജനതയുടെ ഹൃദയങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കിയാൽ നാളെ ഇതൊരു അട്ടിമറിക്ക് പോലും കാരണമാവും. സത്യമായിരുന്നാൽ കൂടി ആരോ വിവരം കിട്ടവൻ പറഞ്ഞു കൊടുത്തതായിരിക്കണം ഈ പണി. മറ്റന്നാൾ ഇതര മതങ്ങളുടെ ജീവിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന സത്യങ്ങൾക്ക് നേരെ ഭൂരിപക്ഷം വരുന്ന ജനത ആക്രാമികമായി നേരിട്ടാൽ, രാമൻ എന്ന പോലെ ക്രിസ്തുവും ഒരു സത്യമല്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയാൽ മതകലഹങ്ങളുണ്ടാവും. ഭരണാധികാരികൾ ചെയ്തു വെക്കുന്നത് മതപരമായ കലഹമായി മാറും. വാക്കിൻ്റെ ഹിംസ എത്രയാണെന്ന് ആലോചിക്കാം. നമ്മൾ ശരീരത്തിലേൽപ്പിക്കുന്ന ഹിംസയ്ക്ക് മാത്രമേ ചരിത്രത്തിൽ സ്ഥാനമുള്ളൂ. ശരീരത്തിലേൽപ്പിക്കുന്ന ഹിംസയ്ക്ക് മാത്രമേ നിയമനിർമ്മാണ രംഗങ്ങളിൽ സ്ഥാനമുള്ളൂ. പാർലമെൻറ്റിൽ പരസ്പരം അടിക്കുമ്പോൾ ഒരുവനെ കയറി പോഴ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനിലുണ്ടാകുന്ന വികാരം ആദ്യം കാണണം. എൻ്റെ വികാരം കണ്ടാൽ പോരാ. ഇപ്പോൾ വാക്ക് ഹിംസാത്മകമായി തീരുമ്പോൾ കുറെ കൂടെ സങ്കീർണമാവും. വാക്കിനേക്കാൾ കൂടിയതാണ് മനസ്സ്.
മനസ്സിൻ്റെ ഹിംസ നോക്കണം. അപ്പോൾ കൊച്ചുകുട്ടികളെ പണിയെടുക്കുമ്പോൾ അതൊരു ഹിംസയാണ്, തീർച്ചയാണ്. ബാല്യം പണിയെടുത്ത് കളയാനുള്ളതല്ല എന്ന് തന്നെ സമ്മതിക്കാം. ഇനി അങ്ങനെ വാദത്തിന് വേണ്ടി, പക്ഷേ ആ സമയത്ത് അവർക്ക് അവരുടെ അച്ഛന് വേണ്ടി പണിയെടുത്ത് കൊണ്ടുപോയി കൊടുത്തു എന്ന് തോന്നുന്ന അഭിമാനപൂർണമായ ഒരു ആനന്ദമുണ്ടെങ്കിൽ എല്ലാ കുട്ടിയും പണിയെടുക്കുന്നത് ഹിംസാത്മകമായല്ല. അങ്ങയുടെ കുട്ടിക്കാലത്ത് കപ്പയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, തെങ്ങിനും. തെങ്ങിന് നനച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചീര നടാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം അച്ഛനമ്മമാർ എന്ത് പണിയാണോ ചെയ്തിരുന്നത് അതിൻ്റെ കൂടെ പോയി സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഒരു കഷ്ടപ്പാടായോ ഹിംസയായോ അങ്ങനെ തോന്നിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ പണിയെടുക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ഒരു അംഗീകാരം കിട്ടിയിരുന്നു എന്ന് തോന്നുന്നു. അതെ, അത് 1000 സ്കൂൾ ജീവിതത്തെക്കാൾ പുണ്യം ചെയ്തിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും ഓർക്കുന്നതാണ്. അതാണ് അങ്ങയുടെ ഇന്നത്തെ അറിവെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, മറ്റേതിനേക്കാൾ. അത് അങ്ങനെയാണെങ്കിൽ അത് അരുത് എന്ന് പറഞ്ഞ് ഇത് ചെലുത്തുമ്പോൾ ഇതല്ലേ ഹിംസ? അപ്പോൾ ഈ ഹിംസ എന്തിനാണ് ചെയ്യുന്നത്? ഭരണാധികാരിക്ക് പ്രശസ്തിക്ക്, ന്യായാസനങ്ങൾക്ക് പ്രശസ്തിക്ക്, സാമൂഹികമായ രാഷ്ട്രത്തിൻ്റെ യശസ്സിന്. വ്യക്തിയുടെ ആവശ്യം രാഷ്ട്രത്തിൻ്റെ യശസ്സിന് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ വ്യക്തിജയികൾ ചേർന്നതാണ് രാഷ്ട്രമെന്ന് മറന്നുപോയോ?